കോവിഡ് വികസനത്തിന് എന്ന പേരിൽ നിർധന കുടുംബത്തിന്റെ വീട് അപകടാവസ്ഥയിലാക്കിയെന്ന ആരോപണം. കൊല്ലം അഞ്ചൽ പഞ്ചായത്തിലെ ഏറം 19-ാം വാർഡിലെ കുടുംബമാണ് പരാതി ഉന്നയിച്ചത്. റോഡ് വികസനത്തിന്റെ പേരിൽ 2 വർഷം മുൻപ് വീടിന്റെ മുൻവശത്തെ ഭിത്തിയോട് ചേർന്ന് മണ്ണെടുത്തിരുന്നു. ഇതോടെ വീട് അപകടത്തിലായി. തകർന്നു വീഴാറായ വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. അഞ്ചൽ പഞ്ചായത്തിലെ ചോരനാട് സ്വദേശിനി ഓമനിയും കുടുംബവുമാണ് ബുദ്ധിമുട്ട് നേരിടുന്നത്. പഞ്ചായത്ത് റോഡ് മേല് വരെയില്ല. അപ്പോഴും ഈ എന്റെ വസ്തു ഇങ്ങനെ അരിഞ്ഞെടുത്തപ്പോഴും ഞാൻ പറഞ്ഞതാ, ഇങ്ങനെ അരിഞ്ഞെടുക്കല്ലേ, അരിഞ്ഞെടുത്താൽ എനിക്ക് മഴ വരുന്ന സമയത്തിന് ഇതിനകത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാവുമെന്ന് പറഞ്ഞ് അത് കെട്ടിത്തരാമെന്നും പറഞ്ഞ് മെമ്പറ് ഇത്രയും 2.5 വർഷം കൊണ്ട് എന്നെ ഞാൻ പഞ്ചായത്തിലായാലും എവിടെ കയറി ഇറങ്ങി അപേക്ഷകൾ കൊടുത്തു, ഇത് മൊത്തവും ചെയ്ത് ഇപ്പോൾ കെട്ടുമോ അങ്ങനെ ആയി നമ്മൾ പറയുമ്പോഴത്തേനും അവർ ആരെങ്കിലും കൊണ്ടുവന്ന് ഒന്ന് അളക്കുക പോവുക. അങ്ങനെ ഇത്രയും നാളും അതിനകത്ത് ഞങ്ങൾക്കിപ്പോൾ കിടക്കാൻ ഒരു നിവൃത്തിയില്ല. നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് വയലിനോട് ചേർന്ന് ഉയരത്തിൽ നിന്ന വസ്തു റോഡിനായി വെട്ടിയിറക്കിയതാണ് വീട് അപകടത്തിലാകാൻ കാരണം. മഴക്കാലമായതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കുടുംബം. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീടിന്റെ മുൻവശത്തെ ഭിത്തി ഭാഗികമായി മിടിഞ്ഞു. റോഡ് വെട്ടുന്ന സമയം വീടിന്റെ വശം കെട്ടി സംരക്ഷിക്കുമെന്ന് പഞ്ചായത്ത് അംഗം ഉറപ്പു നൽകിയിരുന്നതായി കുടുംബം പറയുന്നു. പഞ്ചായത്തിൽ നിന്ന് ആളെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വിളിച്ചിട്ടേ ഇല്ലെന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒച്ചത്തിൽ സംസാരിച്ചപ്പോ പഞ്ചായത്തിൽ നിന്ന് ഓഫീസർ പറയുക ഇവിടെ ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ അമ്മ പറഞ്ഞു ഇന്ന ഒരു കാര്യം, നമുക്ക് പഞ്ചായത്തിലോട്ട് ഈ പൊടി കൊച്ചിനെയും കൊണ്ട് താമസിക്കാൻ വരാം. അപ്പൊ പറഞ്ഞു അതിന് നടപടി അവരെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പട്ടിക വികസന ഓഫീസിൽ പോയി, പഞ്ചായത്തിൽ പോയി, വില്ലേജിൽ പോയി, എവിടെല്ലാം പോകാം അവിടെല്ലാം പോയി. ഈ വയ്യ, ഈ അമ്മയ്ക്ക് സുഖമില്ലാത്തത് അമ്മയാ, ഈ അമ്മയും കൊണ്ടാണ്, ഈ പൊടി കുഞ്ഞിനെ കൊണ്ടാണ് പോയത്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഓമനയ്ക്കും കുടുംബത്തിനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള സാമ്പത്തികമില്ല. അധികൃതരുടെ അനാസ്ഥ കൊണ്ടുള്ള പിഴവിന് അവർ തന്നെ പരിഹാരം കാണണമെന്നാണ് ആവശ്യം. News 18 അഞ്ചൽ. വയനാട് ബത്തേരി വടക്കനാട് കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ. ആഴ്ചകളോളമായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം തുടരുകയാണ്. പ്രതിരോധ വേലികൾ കാര്യക്ഷമമല്ലാത്തതും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലാണ് വടക്കനാട് ഗ്രാമം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷി ഉപജീവനമാക്കിയവരാണ്. കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് കാട്ടാനകൾ ഉണ്ടാക്കുന്നത്. 2-3 ദിവസമായിട്ട് നമ്മുടെ പറമ്പിൽ ആന നിരന്തരം വരികയും ഒരുപാട് തെങ്ങും വാഴ അതുപോലെ തന്നെ കവുങ്ങ് അതുപോലെ ചക്ക എല്ലാ സാധനങ്ങളും നാണ്യവിളകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരമാണ് വേണ്ടത്. പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ ഗ്രാമം ചുറ്റോട് ചുറ്റും റെയിൽ ഫെൻസിങ്ങോ റോപ്പ് ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഫെൻസിങ്ങിൽ വന്ന് കാടും നാടും വേർതിരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ നാട് നന്നാവുള്ളൂ. അതിർത്തികളിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാൻ കഴിയാത്തതാണ് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നത്. ഐതിഹാസികമായ സമരം നടത്തിക്കൊണ്ട് ഈ കാടും നാടും വേർതിരിക്കണമെന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ സമരം നടത്തിയിട്ടുള്ളതാണ്. ആ സമര കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് തന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വാക്ക് എന്ന് പറയുന്നത് കാടും നാടും വേർതിരിക്കുന്ന പദ്ധതി ഉണ്ടാക്കാം എന്നാണ്. അതിനുവേണ്ടി മാങ്കുളം മോഡൽ എന്ന് പറയുന്ന ക്രാഷ് കാർഡ് ഷോക്ക് ഫെൻസിങ്, ആ റോപ്പ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിന് DPR തയ്യാറാക്കി ഈ കാര്യങ്ങൾ മുഴുവനും നടന്നിട്ടും ഏകദേശം 2 വർഷമാകാൻ പോവുകയാണ്. ഇതാ ടെൻഡർ നടപടി നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളാണ് വിവിധ വകുപ്പുകൾ ഉയർത്തുന്നതെങ്കിലും പ്രദേശത്തെ കർഷകരെ സംബന്ധിച്ച് വന്യമൃഗശല്യം പരിഹരിക്കപ്പെടേണ്ടതാണ് പ്രധാനപ്പെട്ട ആവശ്യം. News 18 വയനാട്. തിരുവനന്തപുരം ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിലെ ആനകൾക്ക് ദുരിതകാലമാണ്. 30 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ആനക്കൊട്ടിലുകൾ നോക്കുകുത്തിയായി നിൽക്കുമ്പോഴാണ് കൊടും ചൂടും മഴയുമേറ്റ് ആനകൾ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പുരയിടത്തിൽ കഴിയുന്നത്. കാലങ്ങളായുള്ള നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് 3 വർഷം മുൻപാണ് ശാർക്കര ക്ഷേത്രത്തിലെ ആനകൾക്കായി ആനക്കൊട്ടിൽ പണിഞ്ഞത്. 30 ലക്ഷത്തോളം രൂപ ചെലവിട്ടായിരുന്നു ആഞ്ജനേയനെയും ചന്ദ്രശേഖരനെയും പാർപ്പിക്കാൻ കൊട്ടിൽ പണിതത്. എന്നാൽ 3 മാസം മാത്രമാണ് ഇവർക്ക് ആനക്കൊട്ടിലിൽ കഴിയാനായത്. ആനക്കൊട്ടിൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ആനകളെ കൊട്ടിലിൽ എത്തിച്ചപ്പോഴാണ് പോരായ്മകൾ മനസ്സിലാക്കുന്നത്. ആനകൾ കൊട്ടിലിന്റെ കോൺക്രീറ്റ് തൂണുകളെ തട്ടുമ്പോൾ തന്നെ കെട്ടിടം ഒന്നാകെ കുലുങ്ങുന്ന അവസ്ഥയിലായിരുന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ് ഇതിന് കാരണം.
ചന്ദ്രശേഖരന് മതപ്പാടായപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരെ പാപ്പന്മാരെ എത്തിച്ച് സംഘം ചേർന്ന് ബുദ്ധിമുട്ടിയാണ് കൊട്ടിലിൽ നിന്നും പുറത്തിറക്കാനായത്. ആനക്കൊട്ടിലിന്റെ നിലത്ത് സിമന്റ് ഇളകി കുഴികൾ രൂപം കൊണ്ടത് കാരണം ആനകളുടെ വിസർജ്യങ്ങൾ കെട്ടിനിന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആനയെ കൊണ്ട് കെട്ടിയ സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം മതപ്പാട സമയത്ത് ഒരു ആനയെ കൊണ്ട് കെട്ടിയപ്പോൾ തന്നെ ആന നിന്നവണ്ണം താന്നു പോവുകയും അതിൻ്റെ മൂത്രങ്ങൾ കെട്ടിക്കിടന്ന ആനയ്ക്ക് കാലിൽ രോഗങ്ങൾ വരുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ മേലത്തെ ഫില്ലറുകൾ ആടുന്ന ഒരു ആനകൾ തട്ടയിലും ചെയ്യുമ്പോൾ അതിന് ആടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. റൂഫും അതുപോലെ തന്നെയാണ്. അതിൻ്റെ അവസ്ഥയിൽ ആനയുടെ കെട്ടമയത്ത ഒരവസ്ഥയിലാണ്. ഈ രണ്ട് ആനക്കൊട്ടലും കെട്ടിയിട്ട് ഏകദേശം ഒരു 3 കൊല്ലത്തിനകത്താണ് ആയത്. അതിൽ ഒരു 6-3 മാസത്തിനകത്ത് മാത്രമാണ് ഒരു ആനയെ കെട്ടിയിട്ടുള്ളത്. ഈ രണ്ട് ആനക്കൊട്ടലിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ആനകളെ കൊട്ടിലിൽ തളയ്ക്കുന്നത് ആനകളുടെ ആരോഗ്യസ്ഥിതിയെ പോലും ബാധിക്കുമെന്ന നിലയിൽ എത്തിയപ്പോഴാണ് ആനകളെ വീണ്ടും ക്ഷേത്രത്തിന് സമീപത്തെ പുരയിടത്തിലേക്ക് മാറ്റിയത്. ഇപ്പോൾ മതപ്പാടിൽ ഉള്ള ആഞ്ജനേയൻ വേലിന്റെ കാടിന്റെ രൂക്ഷമാകുമ്പോൾ ഇടയ്ക്കിടെ പ്രകോപിതനാകുന്നുണ്ട്. ആനകളെ പാർപ്പിക്കാൻ തക്ക രീതിയിലുള്ള ആനക്കൊട്ടിൽ നിർമ്മിച്ച് ഈ മിണ്ടാപ്രാണികളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് ഭക്തരും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ചിറയൻകീഴ്. കോവിഡ് പ്രതിസന്ധിക്കിടെ ഏലയ്ക്ക വില കുത്തനെ ഇടിയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ ലേലം നടക്കുന്നത്. 2019 ഓഗസ്റ്റിൽ 1 കിലോ ഏലത്തിന് 7000 രൂപയായിരുന്നു വില. പിന്നീട് ഇങ്ങോട്ട് വില കുത്തനെ കുറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ഡിസംബറിൽ 1926 രൂപ വരെ വില ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് വില ഉയർന്നില്ല. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ ആയതോടെ ഏലം വ്യാപാര മേഖലയ്ക്ക് ആഭ്യന്തര വിപണി നഷ്ടമായി. ഇതോടെ കമ്പോളങ്ങളിൽ ഏലയ്ക്ക കെട്ടിക്കിടക്കുന്ന അവസ്ഥ വന്നു. ഈ വർഷം തുടക്കത്തിൽ 1500 രൂപ വിലയുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ വിളവെടുപ്പ് തുടങ്ങിയാൽ ഏലം വില ഉയരുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. അനുകൂല കാലാവസ്ഥയായിരുന്നതിനാൽ ഉൽപാദനം കൂടിയതും ഏലയ്ക്ക വിലയിടിവിന് കാരണമായി. 1 കിലോ ഏലത്തിന് 750 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ 1 ലിറ്റർ മരുന്നിന് 1300 രൂപ 1500 രൂപ വില കൊടുക്കണം. 1500 രൂപ വില കൊടുത്ത് ഇവൻ ഇത് എങ്ങനെ പോറ്റും എന്നുള്ളതിനെ കുറിച്ച് പോലും കർഷകൻ അറിയത്തില്ലാത്ത ഒരു രീതിയിലേക്ക് ജനം, അതായത് ചെറുകിട നാമമാത്ര കർഷകർ തിരിഞ്ഞു കഴിഞ്ഞു. സംഭവിക്കാൻ പോകുന്നത് ഏലം കൃഷി നിശേഷം നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ആഭ്യന്തര വിപണി തകർന്നതിനാൽ ഇനിയും വിലയിടിയുമെന്ന ഭീതിയിൽ വ്യാപാരികൾ ഏലയ്ക്ക സംഭരിക്കാനും തയ്യാറാകുന്നില്ല. വാങ്ങിയ ഏലയ്ക്ക കൂടുതലും കെട്ടിക്കിടക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. നിലവിൽ 1000 രൂപയിൽ താഴെയാണ് ഏലത്തിന്റെ വില. അടുത്ത സീസണിൽ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ വില വീണ്ടും കുറയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തോട്ടമുടമകൾ വൻതോതിൽ ഏലയ്ക്ക ലേലത്തിനെത്തിക്കുന്നുണ്ട്. അതിനാൽ ഇനിയും വിലയിടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് 18 ഇടുക്കി. പയ്യന്നൂരിൽ വാഹനത്തിൽ കടത്തുകയായിരുന്ന 34 ലിറ്റർ കർണാടക നിർമ്മിത മദ്യം എക്സൈസ് പിടികൂടി. വെള്ളൂർ ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് മദ്യം പിടിച്ചത്. 192 കുപ്പികളിലായി 180 മില്ലിയുടെ 4 ബോക്സ് മദ്യമാണ് കാറിൽ കടത്താൻ ശ്രമിച്ചത്. എക്സൈസ് സംഘത്തെ കണ്ട് കാർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞെങ്കിലും ഉടമയെ കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വെള്ളൂർ രാമൻകുളം സ്വദേശി AK ജയചന്ദ്രനെതിരെയാണ് എക്സൈസ് അബ്കാരി നിയമപ്രകാരം കേസെടുത്തത്. തിരുവനന്തപുരം പാറശാലയിൽ മാധ്യമപ്രവർത്തകർ എന്ന വ്യാജേന മദ്യം കടത്തിയ 2 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് 30 കുപ്പി വിദേശ മദ്യം പിടികൂടി. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ വിദേശ മദ്യവുമായി എത്തിയ ഇവർ പിടിയിലായത്. വഴുതക്കാട് സ്വദേശി ശ്യാം ബാബു ശർമ്മ, മുരുക്കുംപുഴ സ്വദേശി മണിയൻ എന്നിവരാണ് പിടിയിലായത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുവെങ്കിലും തമിഴ്നാട് അതിർത്തിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സജീവമായി പ്രവർത്തിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിലെയും ഊടുവഴികളിലെയും വാഹന പരിശോധന ശക്തമാകാത്തതാണ് മദ്യക്കടത്ത് കൂടാൻ കാരണമെന്നാണ് ആക്ഷേപം. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിനൊപ്പം കോവിഡ് ബാധിതർക്ക് സഹായമെത്തിച്ച് ആലുവ ചെങ്ങമ്മനാട് പോലീസ്. യുവജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ പേരെ സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടി പിഴയടപ്പിക്കുന്നതിന് പുറമെ പൊതുസ്ഥലങ്ങളിലെ അണുനശീകരണം, വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് സഹായമെത്തിക്കുന്നതടക്കമുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ചെങ്ങമ്മനാട് പോലീസ്. വഴിയോരങ്ങളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലുമാണ് പോലീസ് അണുനശീകരണം നടത്തുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെയും യുവാക്കളുടെയും സഹകരണത്തോടെയാണ് പ്രവർത്തനം. 10 പേർ കൂടുന്ന സ്ഥലത്ത് 3 പേരുടെ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത്, സ്പ്രെഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങൾ ശുചീകരിക്കുന്നത് അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത്. മറ്റൊന്ന്, പൊതുജനങ്ങൾ ഇത്തരത്തിൽ പോലീസും അതുപോലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇറങ്ങി ഇങ്ങനെ ചെയ്യുമ്പോൾ അവരും ഒന്ന് ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട്.
മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായ ചെങ്ങമനാട് പഞ്ചായത്തിൽ 100-ലധികം രോഗികളുണ്ട്. ഇവരുമായി പ്രാഥമിക സമ്പർക്കമുള്ളവരെ പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കാൻ കഴിയാത്തതിനാൽ രോഗവ്യാപനത്തോത് വർദ്ധിക്കുകയാണെന്നും പോലീസ് പറയുന്നു. ലോക്ഡൌൺ ആയതോടെ ഹോം ക്വാറന്റൈനിലായ കുടുംബങ്ങൾക്ക് സഹായമെത്തിക്കാൻ കൂടുതൽ പേർ മുന്നിട്ടിറങ്ങണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. ന്യൂസ് 18 ആലുവ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പോലീസിനെ സഹായിക്കാൻ പത്തനംതിട്ടയിൽ സ്റ്റുഡന്റ് പോലീസും സന്നദ്ധ പ്രവർത്തകരും. ജില്ലയിൽ 310 വോളണ്ടിയേഴ്സാണ് വിവിധ സ്റ്റേഷനുകളിൽ 24 മണിക്കൂറും സജ്ജമായിട്ടുള്ളത്. ലോക്ഡൌൺ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് സഹായമെത്തിക്കാൻ ജില്ലാ പോലീസ് മേധാവി നിശാന്തിനിയുടെ നേതൃത്വത്തിൽ പ്രത്യേക വോളണ്ടിയേഴ്സ് ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. വീടുകളിലും CFLTCകളിലും ക്വാറന്റീനിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് യഥാസമയം സഹായമെത്തിക്കുകയാണ് ദൗത്യം. ഇപ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് ഈ പോസിറ്റീവായിട്ട് ആൾക്കാരുടെ കാര്യങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക, എങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ പോലീസ് സ്റ്റേഷൻ വൈസ് പ്രിപ്പയർ ചെയ്ത് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, DMO അടുത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത് ഇവർ ഈ ലോക്കലിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ചോദിക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. പിന്നെ മൈഗ്രൻറ്റ് ലേബറർ ആണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് അറിയിക്കുക, അവിടെ കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. അവരുടെ പ്രൈമറി കോൺടാക്ട് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ല മരുന്നിൻ്റെ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയുന്നതനുസരിച്ച് ഇവർ തന്നെ പോലീസിനാര് SHO ആയിരിക്കുമ്പോൾ അതിനുള്ള സഹായങ്ങൾ ഒരുക്കി മരുന്ന് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഉള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത്. സീനിയർ സ്റ്റുഡൻറ് പോലീസ് അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ഉൾപ്പെട്ട 310 പേരാണ് വോളണ്ടിയേഴ്സ് ടീമിലുള്ളത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനായി പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ സേവനങ്ങൾ കോവിഡ് രോഗികൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 പത്തനംതിട്ട. മഹാമാരിക്കാലത്ത് കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രവർത്തനം മാതൃകപരമാണ്. സർവകലാശാലയിലെ വൈറോളജി ലാബിൽ ഇതിനകം പൂർത്തീകരിച്ചത് 100,000 കോവിഡ് പരിശോധനകളാണ്. 2020 മാർച്ച് 30 സ്രവം പരിശോധിക്കുന്നതിനായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ അംഗീകാരം ലാബിന് ലഭിച്ചത്. കോവിഡ് നിയന്ത്രണത്തിലുള്ള 1,1429 RT-PCR പരിശോധനകളാണ് സർവകലാശാലയിൽ നടന്നത്. ജില്ലയിലെ വിവിധ പ്രാഥമിക സാമൂഹ്യ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രി, പ്രത്യേക ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന സാമ്പിളുകളാണ് കേന്ദ്ര സർവകലാശാലയിൽ പരിശോധനയ്ക്കെത്തിക്കുന്നത്. ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്കുലാർ ബയോളജി വിഭാഗത്തിന് കീഴിലുള്ള വൈറോളജി ലാബിലാണ് പരിശോധന. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിദിനം ശരാശരി 1,200 പരിശോധനകൾ നടത്തുന്നതായി വകുപ്പ് തലവൻ ഡോക്ടർ രാജേന്ദ്ര പിലാങ്കട്ട പറഞ്ഞു. ആദ്യം നമുക്കറിയില്ലായിരുന്നു എന്തുമാത്രം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കൊളീഗ് ഡോക്ടർ സമീർ, അതുപോലെ റിസർച്ച് സ്കോളേഴ്സ്, പിന്നെ നാഷണൽ ഹെൽത്ത് മിഷനിൽ ഡെപ്യൂട്ട് ചെയ്ത സ്റ്റാഫ്സ്, പിന്നെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി, പിന്നെ ഞങ്ങളുടെ വൈസ് ചാൻസലർ, പിന്നെ രജിസ്ട്രാർ, അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമുക്ക് പിന്നീട് റാമ്പപ്പ് ചെയ്യാൻ പറ്റി സാമ്പിളിങ്. അത് ഇപ്പം ഞങ്ങൾ 100,000 ടെസ്റ്റ് പിന്നിട്ടു. 1,700 സാമ്പിളുകളുടെ പരിശോധനകൾ വരെ നടന്ന ദിവസങ്ങളുമുണ്ട്. 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വൈറോളജി ലാബാണ് സർവകലാശാലയിലേത്. പരിശോധനാ ഫലം സംസ്ഥാന സർക്കാരിൻ്റെ പോർട്ടലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. കേന്ദ്ര സർവകലാശാല വൈറോളജി ലാബിൽ പരിശോധന നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കോവിഡ് നിർണയത്തിനും ഗുണകരമായി. രാജ്യത്ത് ആദ്യമായാണ് ഒരു കേന്ദ്ര സർവകലാശാല കോവിഡ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർവകലാശാലയെ ആദരിച്ചിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കോവിഡ് കാലത്ത് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. ഭക്ഷണവും മരുന്നുകളും എത്തിച്ചു കൊടുക്കുക, അണുനശീകരണം നടത്തുക തുടങ്ങിയവ കൺട്രോൾ റൂം വഴി ചെയ്തു നൽകും. കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനായി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. കോവിഡ് കാലത്ത് രോഗം ബാധിച്ചും അല്ലാതെയും സഹായം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം, മരുന്നു എന്നിവ എത്തിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യം. സഹായങ്ങൾ അറിയിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി നഗരസഭയിൽ കൺട്രോൾ റൂം സജ്ജമാക്കി. അവശ്യ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതിനു പുറമെ കോവിഡ് രോഗികളുടെ വീടുകൾ അണുനശീകരണം നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഗുരുതരമായ രോഗികളെ മാത്രമാണ് CFLTCയിലേക്കോ അതേപോലെ ആശുപത്രിയിലേക്കോ മാറ്റുന്നത്. അല്ലാത്ത ആളുകളൊക്കെ തന്നെ സ്വന്തം വീട്ടിലാണ് അവർ വിശ്രമിക്കുന്നതും അവരുടെ ചികിത്സയും. ആയതുകൊണ്ട് തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കൺട്രോൾ റൂം ആരംഭിക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വീടുകളിലേക്കും ആവശ്യമായ മരുന്നുകൾ, ഓരോ വീടുകളിലേക്കും ആവശ്യമായ ഭക്ഷ്യ കിറ്റുകൾ, ഓരോ വീടുകളിലേക്കും ആവശ്യമായ ഫ്യൂമിഗേഷൻ ചെയ്യാനുള്ള, അതായത് പുകക്കാനുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും
നൽകുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് നഗരസഭയുടെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. കോവിഡിന്റെ രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ കൂടി വന്നതോടെയാണ് പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ നഗരസഭ പദ്ധതി തയ്യാറാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും തെരുവുകളിലും കഴിയുന്നവരിൽ കോവിഡ് പരിശോധന നടത്തി. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പരിശോധന. 154 പേരെയാണ് പരിശോധിച്ചത്. ഇതിൽ 18 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരെ സ്കൂളിലെ പ്രത്യേക ബ്ലോക്കിൽ പാർപ്പിച്ചു. ബാക്കിയുള്ളവർക്ക് താമസിക്കാൻ സ്കൂളിൽ തന്നെ ക്യാമ്പ് തുടങ്ങി. ഇവർക്ക് വേണ്ട ഭക്ഷണം കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിൽ നിന്നാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭയിൽ 40 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വയനാട്ടിൽ തമിഴ്നാട് കർണാടക സംസ്ഥാന അതിർത്തികളിൽ പോലീസും ജില്ലാ ഭരണകൂടവും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി. ബാവലി, കുട്ട, മുത്തങ്ങ, താളൂർ, നമ്പ്യാർകുന്ന്, ചോലാടി തുടങ്ങിയയിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് യാത്രക്കാരെയും വാഹനങ്ങളെയും കടത്തിവിടുന്നത്. മുത്തങ്ങ, കല്ലൂരിലും ബാവലിയിലും കോവിഡ് പരിശോധനാ സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. 1400 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയമിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ആർ കറുപ്പുസ്വാമി പറഞ്ഞു. വരും ദിവസങ്ങളിലും ശക്തമായ നിരീക്ഷണവും പരിശോധനകളും ഉണ്ടാകുമെന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യങ്ങളിൽ നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് രോഗിയുമായി നേരിട്ട് ഇടപഴകാതെ ചികിത്സ നൽകാൻ ലിനി പോഡ് വരുന്നു. പുതിയ സംവിധാനം വികസിപ്പിക്കുന്ന തിരക്കിലാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പി എ അനുരാഗ് എന്ന വിദ്യാർത്ഥി. സർവകലാശാലയുടെ സഹായത്തോടെ രൂപകൽപ്പന പൂർത്തിയാക്കി. കോവിഡ് പ്രതിരോധത്തിൽ മുൻനിര പോരാളികളാണ് ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ. രോഗവ്യാപനം രൂക്ഷമായതോടെ ജോലിഭാരവും അപകട സാധ്യതയും വർദ്ധിച്ചു. രോഗിയുമായി നേരിട്ടിടപഴകാതെ പരിശോധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് പുതിയ സംവിധാനം ലിനി പോഡ്. നിപ പോരാട്ടത്തിൽ വിട്ടുപിരിഞ്ഞ നഴ്സ് ലിനിയോടുള്ള ആദരവാണ് ഇങ്ങനൊരു പേരിടാൻ പ്രചോദനം. ഡോക്ടർക്ക് വാർഡിൽ കയറി പുറത്തിറങ്ങിയിട്ട് ഈ ബൂത്തിൽ കൂടി സാധനം പോയിട്ടുണ്ടെങ്കിൽ ഫുൾ സാനിറ്റൈസ് ആയിട്ട് വേണമെങ്കിൽ അടുത്ത ആൾക്ക് വേണമെങ്കിൽ കയറാം. മൾട്ടിപ്പിളായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് ഉണ്ടാക്കിയത്. കുസാറ്റിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ലിനി പോഡ് നിർമ്മാണ സാമഗ്രികൾക്കുള്ള ഓർഡർ നൽകി കഴിഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് മിഷൻ ക്ഷണിച്ച അപേക്ഷകളിൽ 421 സ്ഥാനം പദ്ധതിക്ക് ലഭിച്ചിരുന്നു. ദേശീയ തലത്തിലുള്ള ചില സംരംഭകരും പദ്ധതിയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഈ ലോക്ക്ഡൌണിലും പതിവ് തെറ്റിക്കാതെ പാവങ്ങൾക്ക് ഭക്ഷണവുമായി കോട്ടയത്തെ സ്നേഹക്കൂട്. തെരുവിൽ അലയുന്നവർക്കും പൊരിവേലിൽ പണിയെടുക്കുന്ന പോലീസുകാർക്കും വലിയ ആശ്വാസമാവുകയാണ് ഇവർ. ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് അഭയമന്ദിരം നടത്തുന്നതാണ് പൊതുവെയുള്ള രീതി. കോട്ടയത്തെ സ്നേഹക്കൂട് അത് മാത്രമല്ല ചെയ്യുന്നത്. പുറത്തുള്ളവരുടെയും വിശപ്പ് മാറ്റുന്നു. ലോക്ക്ഡൌണിൽ വഴിവക്കിൽപ്പെട്ടുപോയ അനാഥർ മുതൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കോവിഡ് രോഗികൾക്ക് വരെ കോവിഡ് പ്രതിരോധത്തിൽ മുൻനിരയിലുള്ള പോലീസുകാർക്കും ഇവർ ആശ്വാസമാണ്. വഴിയരികിലെ നിൽക്കുന്ന പോലീസുകാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കോവിഡ് പേഷ്യൻസ് ആയിട്ടുള്ള കുറേ അധികം ആളുകൾ, ഭക്ഷണം തനിയെ പാചകം ചെയ്യാൻ കഴിയാത്ത ആളുകൾ വിളിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ വൈകുന്നേരം ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ചെറുപ്പക്കാർ ഉൾപ്പെടെ വിവിധ ജോലികൾ ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് സ്നേഹക്കൂടിന് പിന്നിൽ. അഗതി മന്ദിരത്തിലുള്ള 34 അന്തേവാസികളും ഇവർക്കൊപ്പമുണ്ട്. മിനി ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ സ്നേഹക്കൂട് ഈ നഗരത്തിൽ സജീവമാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്. അതും ഒരു സ്നേഹക്കൂട് എന്ന് പറഞ്ഞൊരു അഭയമന്ദിരം, ഒരു അനാഥാലയത്തിൽ നിന്നുള്ള ഒരു ഭക്ഷണമാകുമ്പോൾ തീർച്ചയായിട്ടും അവരതിനെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛനമ്മമാരും കൂടെ ചേർന്നാണ്. അന്തേവാസികൾ തുന്നിയ 1000 മാസ്കുകൾ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സ്നേഹക്കൂട് സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. ന്യൂസ് 18 കോട്ടയം. ലോക്ക്ഡൌൺ തുടങ്ങിയതോടെ തെരുവുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിക്കുകയെന്ന വെല്ലുവിളി സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കൊച്ചി നഗരത്തിൽ പോലീസിന്റെയും സഹൃദയ വെൽഫെയർ സർവീസസിന്റെയും ആഭിമുഖ്യത്തിലാണ് തെരുവിൽ അലയുന്നവർക്കും ലോക്ക്ഡൌണിൽ ഒറ്റപ്പെട്ട തൊഴിലാളികൾക്കും ഭക്ഷണ വിതരണം. അനിവാര്യമായ ലോക്ക്ഡൌണിലേക്ക് സംസ്ഥാനം കടന്നു. ആശങ്കകൾ പലതാണ്. അതിലൊന്നാണ് തെരുവിലെ പൊരിയുന്ന വയറുകൾ. പലരുടെയും കാരുണ്യത്തൊട്ടുകളാണ് ഇവർക്ക് ഭക്ഷണത്തിനുള്ള വകയാകുന്നത്. ഇനി അതില്ല എന്ന തിരിച്ചറിവിലേക്കാണ് സിറ്റി പോലീസും സഹൃദയ വെൽഫെയർ സർവീസസും കടന്നു ചെല്ലുന്നത്. തെരുവിലിങ്ങനെ ചെറിയ ജോലികൾ ചെയ്ത് അന്നത്തെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് തെരുവിൽ കിടക്കുന്നുണ്ട്.
അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാന്നുള്ളൊരു സംവിധാനമാണ്. ഇപ്പം ജനമേത്രി പോലീസും സഹൃദയ ചാരിറ്റബിൾ സൊസൈറ്റിയോട് ചേർന്നിപ്പം നമ്മൾ ചെയ്തു വരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സഹൃദയ വെൽഫെയർ സർവീസസാണ് ഭക്ഷണം എത്തിക്കുന്നത്. ഈ ലോക്ക്ഡൗണിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ഇതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുവാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കൂടുതൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കാം പലരും മുന്നോട്ട് വരാത്തത്. ഇന്ന് രാവിലെയും ഇവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് ഇവരോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാളെ മുതൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഇവർക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണമാണ് സിറ്റി പോലീസുമായിട്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭക്ഷണം കിട്ടിയവർ തങ്ങൾക്കൊപ്പം തെരുവിലുള്ള മിണ്ടാപ്രാണികളെയും മറന്നില്ല. ഒരു പൊതി അവർക്കായും നിവർത്തിയത് ഈ കെട്ടകാലത്തെ കനിവ് നിറയുന്ന കാഴ്ചയായി. ന്യൂസ് 18 കൊച്ചി. കോതമംഗലത്ത് 3 സ്ത്രീകളുടെ മരണത്തിലെ ദുരൂഹത ഒഴിയുന്നില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കേസിന് തുമ്പൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ CBI അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് ആവശ്യം. വിവിധ പ്രദേശങ്ങളിലുള്ള 3 വീട്ടമ്മമാർ കൊല്ലപ്പെട്ടതിന്റെ ചുരുളഴിക്കാൻ ബുദ്ധിമുട്ടുകയാണ് പോലീസ്. ചെറുവട്ടൂർ സ്വദേശിനി നീനി, മാതിരപ്പള്ളി സ്വദേശിനി ഷോജി, ഐരൂർപ്പാടം സ്വദേശിനി ആമിന എന്നിവരാണ് വിവിധ കാലയളവിൽ കൊല്ലപ്പെട്ടത്. ആദ്യത്തെ 2 കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. പക്ഷേ പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ജനങ്ങൾ വളരെ സമാധാനപരമായി കഴിയുന്ന ഒരു പ്രദേശത്താണ് ഇതുപോലുള്ള ഒരു ദാരുണമായ സംഭവം പട്ടാപ്പകൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റക്കാരെ എത്രയും വേഗം കണ്ടെത്തേണ്ടതുണ്ട്. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ ഉന്നത ഏജൻസികളെ ഇതിൻ്റെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തണമെന്നുള്ളതാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആമിന കൊലക്കേസും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ശ്രമത്തിലാണ് ലോക്കൽ പോലീസ്. ഇക്കഴിഞ്ഞ March 7 ഐരൂർപ്പാടം സ്വദേശിനി ആമിന മരിച്ചത്. പാടത്ത് പുല്ലുമുറിക്കാൻ പോയ ആമിനയുടെ മൃതദേഹം സമീപത്തെ നീരൊഴുക്ക് കുറഞ്ഞ തോട്ടിൽ കണ്ടെത്തുകയായിരുന്നു. ആമിനയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതും ബലം പ്രയോഗിച്ചുള്ള മുങ്ങിമരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസിനെ എത്തിച്ചു. 2 മാസമായിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല. തുടർച്ചയായിട്ട് കൊലപാതകം നടക്കുന്നു, അത് സ്ത്രീകളെ ലക്ഷ്യം വയ്ക്കുന്നു, അത് പട്ടാപ്പകൽ കൊല ചെയ്യപ്പെടുന്നു. വീട്ടമ്മമാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാളെ നമ്മുടെ വീടിൻ്റെ പിറകിലായിരിക്കാം ഈ കൊലയാളി ഉള്ളത്. നമ്മുടെ നാട്ടിലായിരിക്കാം, എവിടെയാണെന്ന് അറിയില്ല. ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സിനെ വെല്ലുന്ന രീതിയിൽ ഒരു തെളിവും അവശേഷിക്കാതെ ഈ കൊലപാതകം മറഞ്ഞു നിൽക്കുമ്പോൾ, അതും പട്ടാപ്പകൽ കൊലകൾ നടക്കുമ്പോൾ ലോകത്തൊരിക്കലും കാണാത്ത, ഒരു സ്ഥലത്തും കേട്ടുകേൾവിയില്ലാത്ത ഒരു ഭീതിയാണ് കോതമംഗലത്തുകാർക്കുള്ളത്. 2009 March 11 ചെറുവട്ടൂർ സ്വദേശിനി നിനി കൊല്ലപ്പെട്ടത്. അംഗൻവാടി അധ്യാപികയായ നിനി വീടിന് സമീപത്തെ തോട്ടിൽ കുളിക്കാൻ പോയതാണ്. പിന്നീട് തോട്ടിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. 12 വർഷം പിന്നിടുമ്പോഴും കൊലയാളി കാണാമറയത്തു തന്നെ. 2012 August 8 മാതിരപ്പള്ളി സ്വദേശിനി ഷോജി വീടിനുള്ളിൽ കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ടത്. 5 പവൻ സ്വർണ്ണാഭരണങ്ങളും കാണാതായിരുന്നു. ദുരൂഹമരണങ്ങളുടെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മൂവാറ്റുപുഴ. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. ഇൻ അസോസിയേഷൻ വിത്ത് ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല. ആദാമിന്റെ ചായക്കട. മാതൃദിനത്തിൽ എന്റെ അമ്മയ്ക്ക എന്ന ഗാനം പുറത്തിറക്കി സിനിമാ താരം ബൈജു എഴുപുന്ന. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടേതാണ് വരികൾ. ബൈജു എഴുപുന്നയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കയ്യെത്തും ദൂരത്തിൽ എന്നമ്മ.